അന്വേഷണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യരംഗത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചോദ്യമാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആരോഗ്യരംഗത്തിന് അതിശക്തമായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആരോഗ്യ പ്രവർത്തകർ കേരളത്തിൽ വരികയും ഇവിടുത്തെ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ച്, ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠനം നടത്തുകയും അത് മാതൃകയാക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ലോകമാധ്യമങ്ങൾ തന്നെ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് വലിയ പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് അക്കാലത്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നാലും മികച്ച ഡോക്ടർമാർ നമുക്കുണ്ട്. നമ്മുടെ പൊതു ആരോഗ്യരംഗം വളരെയേറെ വിപുലവും സവിശേഷവും സജീവവുമാണ്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും വളരെ ഫലപ്രദമായാണ് മുന്നോട്ട് പോകുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വളരെ വിജയപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുന്നവരാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും പൊതുജന ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സാംക്രമിക രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞു. മറ്റ് മഴക്കാല വേനൽക്കാല രോഗങ്ങൾക്കും പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ സിസ്റ്റങ്ങൾ, നമ്മുടെ സമ്പ്രദായങ്ങൾ തകർന്നു പോയോ എന്നൊരു സംശയം ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് വന്ന ശേഷം, കോവിഡ് രോഗം അടയാളപ്പെടുത്തിയ ശേഷം ആരോഗ്യരംഗം വളരെ സജീവമായിരുന്നു, ജാഗ്രതയുണ്ടായിരുന്നു. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ രോഗികളുടെ എണ്ണം കൂടുന്നു, നമ്മുടെ മരണനിരക്ക് കൂടുന്നു, വാക്സിൻ കിട്ടാതെ ആളുകൾ പരക്കം പായുന്നു. ഈ ഒരവസ്ഥയിലേക്ക് നാം എങ്ങനെ എത്തിയെന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ രോഗത്തിൻ്റെ എണ്ണം കുറവാണ്, മരണനിരക്ക് കുറവാണ്, വാക്സിൻ ഫലപ്രദമായി നടത്താൻ കഴിയുന്നു. അങ്ങനെയൊക്കെ ആ രോഗത്തെ പ്രതിരോധിക്കുമ്പോൾ ഈ വലിയ സവിശേഷതകളും ഖ്യാതികളും ഒക്കെ നേടിയ കേരളത്തിലെ ആരോഗ്യരംഗത്തിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നത് എന്നത് നാം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ അഭാവമാണോ, അതോ ആരോഗ്യ പ്രവർത്തകരുടെ അലംഭാവമാണോ, അതോ കേരളത്തിലെ സർക്കാരിൻ്റെ അലംഭാവമാണോ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്, ഡോക്ടർമാർ പറയുന്നത്, ഇനിയും ഈ രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ട്, മറ്റു തരത്തിലുള്ള വൈറസുകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്, കേരളത്തിലെ മനുഷ്യൻ്റെ ആരോഗ്യം, ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായി ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മറികടക്കണ്ടേ? നമുക്കിതിൽ നിന്നും ഒഴിവാവണ്ടേ? അതിനെന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെ അത് ഫലപ്രദമായി നീക്കാം എന്നുള്ളതിനെക്കുറിച്ച് പുതിയ ആരോഗ്യമന്ത്രിക്ക് എന്തു പറയാൻ ഉണ്ട് എന്നതാണ് കേരളീയ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.